മൈക്രോപ്രോസസർ ആർക്കിടെക്ചറിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മൾട്ടിപ്ലക്സിംഗ് ഡിമൾട്ടിപ്ലക്സിംഗ് എങ്ങനെ നടക്കുന്നു എന്നാണ് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുക. മൾട്ടിപ്ലക്സിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഒരു സമയത്ത് ഒരു ലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് മൾട്ടിപ്ലക്സിംഗ്. ഇവിടെ മൾട്ടിപ്ലക്സിന് വേണ്ടി ഒന്നിലധികം ലൈൻസ് ഒരു സമയം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവയെ നമ്മൾ മൾട്ടിപ്ലക്സ്ഡ് ബസ് എന്ന് പറയുന്നു. ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് ലൈൻസ് ഉപയോഗിച്ച് പിൻസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യതമാകും എന്നുള്ളതാണ് മൾട്ടിപ്ലക്സിന്റെ നേട്ടം. സാധാരണയായി ഡേറ്റ ലൈനുകളും അഡ്രസ് ലൈനുകളും പിന്നെ മറ്റു ചില സിഗ്നൽസും തമ്മിൽ നമുക്ക് ഇത്തരത്തിൽ മൾട്ടിപ്ലക്സിംഗ് ചെയ്യാൻ കഴിയും. ചില സമയത്ത് സ്റ്റാറ്റസ് സിഗ്നലുമായിട്ടും ചേർന്ന് മൾട്ടിപ്ലക്സിംഗ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പിൻ ഡയഗ്രാം പഠിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് നടക്കണമെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ചില ഹാർഡ്വെയറുകൾ അത്യാവശ്യമാണെന്ന് കാണാം. കാരണം പല ലൈനിൽ വരുന്ന സിഗ്നൽ ഒന്നിച്ച് ഒരു ലൈനിലൂടെ കടന്നു പോവുകയും അത് എത്തേണ്ട സ്ഥാനത്ത് എത്തിയതിനു ശേഷം അവയെ പല സിഗ്നലായിട്ട് വേർതിരിക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ ചെയ്തെടുക്കണമെങ്കിൽ മറ്റു ചില സാങ്കേതികതകളും ആവശ്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 8086 മൾട്ടിപ്ലക്സിന് വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലുകളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുക. മൾട്ടിപ്ലക്സിംഗ് ചെയ്യുന്നത് 8086 ഉപയോഗിക്കുന്നത് AD0 to AD15 എന്ന് പറയുന്ന ലൈന്, അഡ്രസ് ഡേറ്റ മൾട്ടിപ്ലക്സ് ലൈൻ. പിന്നെ ഇത് 16 സിഗ്നലുണ്ട്, 0 മുതൽ 15 വരെ. 20 ബിറ്റ് അഡ്രസ്സിങ്ങിന് വേണ്ടി വീണ്ടും 4 ബിറ്റ് വേണം. അതിന് 4 അഡ്രസ് ലൈനുകൾ ഉപയോഗപ്പെടുത്തുന്നു, A16 to A19. ചില സ്റ്റാറ്റസ് സിഗ്നലുകളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് ഇതേ ലൈനുകൾ തന്നെ അഡ്രസ് ലൈനുകൾ സ്റ്റാറ്റസിന് വേണ്ടിയും ഇൻഫർമേഷൻ കൈമാറുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നതായി കാണാനായിട്ട് കഴിയും. ഇതുകൂടാതെ 8086 മൾട്ടിപ്ലക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർതിരിച്ചിരിക്കുന്ന സിഗ്നലുകളാണ് DT/R bar, ഡേറ്റ ട്രാൻസ്ഫർ റിസീവ്, DEN bar, ഡേറ്റ എനേബിൾ ആൻഡ് അഡ്രസ് ലാച്ച് എനേബിൾ. ഇവിടെ നമുക്ക് ബാർ കൊടുത്തിരിക്കുന്നത് അറിയാം, ഈ സിഗ്നലുകളൊക്കെ ആക്റ്റീവ് ലോ ആയതുകൊണ്ടാണ് അത്തരത്തിൽ ബാർ സിഗ്നലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയണം, എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനിയും ഡിമൾട്ടിപ്ലക്സിംഗ് നടക്കണമെങ്കിൽ ഇതിവിടെ ഉപയോഗിക്കുന്ന സിഗ്നലാണ് ആക്ച്വലി ALE എന്ന് പറയുന്ന സിഗ്നൽ, അഡ്രസ് ലാച്ച് എനേബിൾ. സാധാരണയായി ALE സിഗ്നൽ ആദ്യം ഹൈയും പിന്നെ ലോയും ആകും. ഓരോ ബസ് സൈക്കിളിലും ALE സിഗ്നൽ ഹൈ ആകുകയും അതിനെ തുടർന്ന് ലോ ആകുകയും ചെയ്യും. ആ സമയത്ത് ഇങ്ങനെ ഹൈയിൽ നിന്ന് ALE ലോ ആവുന്ന സമയത്ത് AD0 മുതൽ AD15 വരെയുള്ള ലൈനും A16 മുതൽ A19 വരെയുള്ള ലൈനുകളും മുഴുവനായും അഡ്രസ് പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം ഏതൊരു ഓപ്പറേഷൻ തുടങ്ങണമെങ്കിലും ആദ്യം അഡ്രസ്സാണ് ആവശ്യം. അഡ്രസ് കിട്ടിയാലേ ഇൻസ്ട്രക്ഷനും ഡേറ്റയും നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആദ്യം അപ്പോൾ മൾട്ടിപ്ലക്സ്ഡ് ബസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അഡ്രസ് ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് ഇവിടെ കാണുന്ന AD0 മുതൽ AD15 A16 മുതൽ A19 വരെയുള്ള പിൻസ് ഉപയോഗിച്ച് അഡ്രസ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഡിമൾട്ടിപ്ലക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇവിടെ നിങ്ങൾ കാണുന്ന 8-bit D-latch എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 74LS373 നമ്പർ ആയിട്ടുള്ള IC ചിപ്പ്. അത് രണ്ടെണ്ണം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയും. ഈ ALE എന്ന് പറയുന്ന പിന്നെ ഒരു കാര്യം കൂടി ചെയ്യുന്നുള്ളതായിട്ട് ഒരിടത്ത് കൂടെ കണക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഈ കണക്ഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും.
ALE പിന്നെ അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. ALEയുടെ ഉപയോഗം പഠിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി അഡ്രസ് ഈ മൾട്ടിപ്ലക്സ് ബസ്സിൽ അഡ്രസ് ഇരിക്കുമ്പോഴാണ് ഇത് എനേബിൾ ചെയ്യുന്നത്. ആ 8086ന്റെ ALE പിന്നെ ഡയറക്റ്റ് ആയിട്ട് എവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, 373 എന്ന് പറയുന്ന രണ്ട് ലാച്ചിലേക്കും ഡി ലാച്ചിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എനേബിൾ സിഗ്നൽ എനേബിൾ സിഗ്നൽ, അതായത് ALE ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഡി ലാച്ചിന്റെ എനേബിൾ പിന്നിലേക്കാണ്. അതിനർത്ഥം ഈ രണ്ട് ലാച്ചുകളും എനേബിൾ ചെയ്യണമെങ്കിൽ ALE സിഗ്നൽ എനേബിൾ ചെയ്യാതെ നടക്കുള്ളൂ എന്ന് കാണാനായിട്ട് കഴിയും. ALE ഹൈയും പിന്നെ അതിനുശേഷം ലോ ആകുന്ന സമയത്ത് അഡ്രസ് എന്ത് ചെയ്യുന്നു, ലാച്ച് ടു ദി ഔട്ട്പുട്ട് ലൈൻ ഓഫ് ദ ലാച്ച്. ഇപ്പോൾ ഈ ALE ഹൈ ആയി ലോ ആകുന്ന സമയത്ത് ആ ട്രാൻസിഷൻ സമയത്ത് ഈ A16 to A19 A0 to A19 എന്ന് പറയുന്ന, സോറി ഇവിടെ A16 ആണ്, പിന്നും A0 to A15, സോറി അവിടെ ശരിയാണ്, ഇവിടെയാണ് അറിയേണ്ടത്. A0 to A15 എന്ന് പറയുന്ന ഇവിടെ നിന്ന് വരുന്ന 15-16 ലൈനും ഈ സെക്കൻഡ് ഡി ലാച്ചിലൂടെ ലഭ്യമാകുന്ന 4 ലൈനും കൂടെ മൾട്ടിപ്ലക്സ് ചെയ്ത് A0 to A19 എന്ന് പറയുന്ന അഡ്രസ് ബസ് ജനറേറ്റ് ചെയ്യുന്നു, അഡ്രസ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഈ അഡ്രസ് അടുത്ത ബസ് സൈക്കിൾ വരെ ഹോൾഡ് ചെയ്യും, അതായത് അടുത്ത ബസ് സൈക്കിൾ ജനറേറ്റ് ചെയ്യുന്നത് വരെ ഈ അഡ്രസ് ബസ്സിനുള്ളിൽ നിങ്ങൾക്ക് അഡ്രസ് ഇൻഫർമേഷൻ കാണാനായിട്ട് കഴിയും. ഈ 20 ബിറ്റും ഉപയോഗിക്കുന്നത് അഡ്രസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് ആയിരിക്കും. ആഫ്റ്റർ ലാച്ചിങ് ദി അഡ്രസ്, അഡ്രസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലെ ആവശ്യത്തിനുള്ള അഡ്രസ് ജനറേറ്റ് ചെയ്തു, അതായത് ALE ഹൈയിൽ നിന്ന് ലോ ആകുന്ന സമയത്ത് ഈ രണ്ട് ഡി ലാച്ചും കൂടെ കമ്പൈൻ ചെയ്ത് രണ്ടിലും കൂടെ വരുന്ന സിഗ്നൽസിനെ ചേർത്ത് A0 to A19 എന്ന് പറയുന്ന 20 ബിറ്റ് അഡ്രസ് ഉണ്ടാക്കി അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ AD0 മുതൽ AD15 വരെയുള്ള ഈ ഡേറ്റാ ബസ് ഇനി ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് ഫ്രീ ആയി കഴിഞ്ഞു. അതുപോലെ A16 to A19 എന്ന് പറയുന്ന പിന്നുകൾ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ടും തയ്യാറായി കഴിഞ്ഞു എന്ന് കാണാനായിട്ട് കഴിയും. ഓരോ ബസ് സൈക്കിളിന്റെയും ആദ്യത്തെ ടി സ്റ്റേറ്റിൽ, ആദ്യത്തെ സ്റ്റേറ്റിൽ അഡ്രസ്സും അടുത്ത സ്റ്റേറ്റിൽ ഡേറ്റയും റീഡിങ്ങും റൈറ്റിങ്ങുമാണ് നടക്കുക. അതായത് ഒരിക്കൽ ക്ലോക്ക് സിഗ്നൽ ഹൈ ആയി ലോ ആകുന്നു, അപ്പോൾ അഡ്രസ് പാസ് ചെയ്യുന്നു, അടുത്ത സ്റ്റേറ്റിൽ ഇതേ സിഗ്നലുകൾ ഡേറ്റയും സ്റ്റാറ്റസും ഉപയോഗിക്കാനായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഡേറ്റ ബസ് ബൈ ഡയറക്ഷനിലായിരിക്കും, നിങ്ങൾക്കറിയാം രണ്ടു ഡയറക്ഷനിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് തന്നെ 8086 മറ്റ് രണ്ട് സിഗ്നൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, DT/R bar and DEN. ഈ അത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ബൈ ഡയറക്ഷണൽ ബഫറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ നമ്പർ 2745 എന്ന് പറയുന്ന ICU ആണ്. ഇവിടെ DT/R bar DEN എന്ന് പറയുന്ന സിഗ്നലും ഉപയോഗിക്കുന്നു. ഈ രണ്ട് സിഗ്നലുകളാണ് തീരുമാനിക്കുന്നത് ഡേറ്റ ഏതു ഡയറക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഈ പിന്നുകൾ കണ്ടാൽ അറിയാം DAR മീൻസ് ഡയറക്ഷൻ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ, ഏതു ഡയറക്ഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നും എപ്പോഴാണ് ഇത് എനേബിൾ ചെയ്യേണ്ടതെന്നും തീരുമാനിക്കപ്പെടുക ഈ സിഗ്നലാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും തയ്യാറാകുന്നതിനനുസരിച്ച് ഈ ഡയറക്ഷണൽ ബഫർ, ചിലപ്പോൾ ഡേറ്റ ബഫർ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് തിരിച്ചു കൊടുക്കും, മൈക്രോ പ്രോസറിലേക്ക് കൊടുക്കും, ചിലപ്പോൾ മൈക്രോ പ്രോസർ നൽകുന്ന ഡേറ്റ അങ്ങോട്ടേക്ക് കൊടുക്കും, അത് തീരുമാനിക്കുന്നത് DT/R bar ആണ്. ഈ സിഗ്നൽ ലോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ മൈക്രോ പ്രോസർ ഡേറ്റ റിസീവ് ചെയ്യുന്നതാണ് അർത്ഥം, ഹൈ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോ പ്രോസർ ഈ സിഗ്നൽ ജനറേറ്റ് ചെയ്യും, ആ സിഗ്നൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ബൈ ഡയറക്ഷൻ ബഫറിന് മനസ്സിലാകും
ഡേറ്റ ഇങ്ങോട്ടേക്കാണോ ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത്, ഡേറ്റ റൈറ്റിലേക്കാണോ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാവും. റൈറ്റിലേക്കാണെങ്കിൽ ഈ ഡേറ്റാബേസിനകത്തുള്ള D10 മുതൽ D15 വരെയുള്ള ബസ്സിലുള്ള ഡേറ്റ പുറത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതല്ല എങ്കിൽ ഇവിടെ D0 മുതൽ D15 വരെയുള്ള ഡേറ്റ മൈക്രോ പ്രോസസറിലേക്ക് കൊടുക്കും. ഇതാണ് ഇതോടുകൂടി നമ്മുടെ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഇനി ഒരു പോർഷൻ കൂടെ ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. അതുകൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ പൂർത്തിയാകും. കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാനോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനോ ശ്രമിക്കുക. താങ്ക് യു.